മതേതര സിവിൽ കോഡ് പിന്തുടരുന്നത് വിവേചനം അവസാനിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ ദേശീയ ഐക്യദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ഐക്യദിനവും ദീപാവലിയും നാം ആഘോഷിക്കുന്നതിനാൽ ഈ വർഷം അത്ഭുതകരമായ യാദൃശ്ചികത സംഭവിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കൊവാഡിയയിൽ ദേശീയ ഐക്യദിന പരേഡിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി പറഞ്ഞു. ഒരു രാജ്യം ഒരു മതേതര സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഐക്യത്തിനായുള്ള ശ്രമങ്ങൾക്ക് കീഴിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനായി രാജ്യം പ്രവർത്തിക്കുകയാണെന്നും അത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ രാജ്യം പുതിയ വേഗത കൈവരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് ഇന്ത്യ ഒരു രാജ്യം ഒരു സിവിൽ കോഡിലേക്കാണ് നീങ്ങുന്നത്. അത് ഒരു മതേതര സിവിൽ കോഡിലേക്കാണ്. മുൻപ് ഇന്ത്യയിൽ വ്യത്യസ്ത നികുതി സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഒരു രാജ്യം ഒരു നികുതി സംവിധാനം GST സൃഷ്ടിച്ചു. വൺ നേഷൻ വൺ പവർ ബിഡ് ഉപയോഗിച്ച് രാജ്യത്തിന്റെ ഊർജ മേഖലയെ ശക്തിപ്പെടുത്തി. വൺ നേഷൻ വൺ റേഷൻ കാർഡ് വഴി പാവപ്പെട്ടവർക്ക് ലഭ്യമായ സൗകര്യങ്ങൾ നമ്മൾ സമന്വയിപ്പിച്ചു. ആയുഷ്മാൻ ഭാരതിന്റെ രൂപത്തിൽ ഒരു രാജ്യം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എന്ന സൗകര്യം രാജ്യത്തെ ജനങ്ങൾക്ക് നമ്മൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് തിരിച്ചടിയായിരുന്നു സഖ്യകക്ഷികളുടെ നിലപാട്. തമിഴ്നാട്ടിലെ BJP സഖ്യകക്ഷിയായ AIADMK സിവിൽ കോഡിനെതിരെ രംഗത്തു വന്നിരുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി പറഞ്ഞിരുന്നു. BJPയുമായി സഖ്യത്തിലുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില പാർട്ടികളും UCCക്കെതിരെ രംഗത്തു വന്നിരുന്നു. അതേസമയം പ്രമുഖ സഖ്യകക്ഷിയായ AIADMK എതിർത്ത് രംഗത്തു വന്നത് BJPക്ക് ക്ഷീണമാകുമെന്നതിൽ സംശയം വേണ്ട. എന്തായാലും മോദി ഇതൊന്നും ചെവികൊണ്ടിട്ടില്ല. അതേസമയം രാജ്യത്തിന് പ്രധാനമന്ത്രി മോദി ദീപാവലി ആശംസകൾ നേർന്നാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ദേശീയ ഐക്യദിനവും ദീപാവലിയും ഒരു ദിവസം ആഘോഷിക്കുന്നതിനാൽ ഈ വർഷം ഒരു അത്ഭുതകരമായ യാദൃശ്ചികത സംഭവിച്ചുവെന്നാണ് മോദി പറഞ്ഞത്. ഇത്തവണ ദേശീയ ഐക്യദിനം ഒരു അത്ഭുതകരമായ യാദൃശ്ചികത കൊണ്ടുവന്നു. ഒരു വശത്ത് നമ്മൾ ഐക്യത്തിന്റെ ഉത്സവം ആഘോഷിക്കുന്നു, മറുവശത്ത് ഇത് ദീപാവലി ഉത്സവം കൂടിയാണ്. ദീപാവലി രാജ്യത്തെ മുഴുവൻ വിളക്കുകളിലൂടെ ഭിന്നിപ്പിക്കുന്നു, രാജ്യത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. ഇപ്പോൾ ദീപാവലി ഉത്സവം ഇന്ത്യയെ ലോകവുമായി ബന്ധിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്റ്റാച്യൂ ഓഫ് യൂണിറ്റിയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഏകതാ ദിവസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഏകതാ ദിവസ് പരേഡിൽ 9 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 16 മാർച്ചിംഗ് സംഘങ്ങൾ, ഒരു യൂണിയൻ ടെറിട്ടറി പോലീസ്, 4 കേന്ദ്ര സായുധ പോലീസ് സേനകൾ, നാഷണൽ കേഡറ്റ് കോർപ്സ്, മാർച്ചിംഗ് ബാൻഡ് എന്നിവർ പങ്കെടുത്തിരുന്നു.